ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസായി അടിമാലി ഫോറസ്റ്റ് ഓഫീസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ഓഫീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന മികച്ച സേവനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് അംഗീകാരം. അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ച് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KV രതീഷ് പറയുന്നു. അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റേഞ്ച് ഓഫീസായി അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ISO പ്രതിനിധികൾ 3 മാസക്കാലമായി ഓഫീസിൻ്റെയും പരിസരത്തും നടത്തുന്ന നിരീക്ഷണത്തിൻ്റെയും അവരുടെ നിർദ്ദേശങ്ങളുടെയും അവരുടെ വിലയിരുത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ പഠനത്തിലൂടെ നടത്തിയ ഭാഗമായി വന്നിരിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. അടിമാലി റേഞ്ച് എന്ന് പറയുന്നത് 183 സ്ക്വയർ കിലോമീറ്റർ വരുന്ന വലിയൊരു വനമേഖല ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. 22 ആദിവാസി സെറ്റിൽമെൻറ്റുകൾ ഈ റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്നു. അവിടെ നടത്തുന്ന ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മറ്റ് കാര്യങ്ങൾ, വനസംരക്ഷണം, വന്യജീവി സംരക്ഷണം, ഇതിനുള്ള പ്രവർത്തനങ്ങൾ, കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിനുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള നടപടിക്രമങ്ങളിലെ വിലയിരുത്തലുകൾ, മറ്റ് ഇതര പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഇത് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അടിമാലി റേഞ്ചിന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ സംയുക്തമായി, പോലീസ്, എക്സൈസ്, പഞ്ചായത്ത്, റവന്യൂ, പല ഡിപ്പാർട്ട്മെൻറ്റുകളെ സംയുക്തമായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രധാനമായി നടത്തുന്നത് ഈ റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇവിടെ ആദിവാസി വിഭാഗമായ മുതുവ വിഭാഗത്തിൽപ്പെടുന്ന കുറത്തിക്കുടി ആദിവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹണി കളക്ഷൻ സെൻറ്റർ, മറ്റ് പ്രവർത്തനങ്ങൾ ഒക്കെ അവരുടെ ഉന്നമനത്തിനായി ചെയ്തു വരുന്നു. മറ്റ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കുട്ടികൾക്ക് PSC ടെസ്റ്റ് അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലേക്ക്, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടു വരുന്നതിനായി സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞ് അങ്ങനെ തുടർ വിവിധ പ്രവർത്തനങ്ങൾ ഈ റേഞ്ചിൻ്റെ പരിധിയിൽ നടന്നു വരുന്നു. 2 ഫോറസ്റ്റേഷനും 3 സെക്ഷനുകളുമായാണ് ഇവിടെ വനസംരക്ഷണ പ്രവർത്തികൾ നടത്തിവരുന്നത്. ഓഫീസിൻ്റെ പ്രകൃതി സൗഹൃദം നിലനിർത്തിക്കൊണ്ടും ജനസൗഹൃദ ഓഫീസുമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായാണ് ISO ഈ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അടിമാലി റേഞ്ചിൻ്റെ ഏരിയയിൽ കൂടുതലും വനപ്രദേശങ്ങളിൽ വരുന്ന ഒരു മേഖലയാണ്. മലയാറ്റൂർ റിസർവ് ആണ് കൂടുതലായും ഈ റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്നത്. ഇതിൻ്റെ പരിധിയിൽ 22 ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്നു. വിവിധ ഏലത്തോട്ട, കുത്തപ്പാട്ട മേഖലകൾ ഒക്കെ ഈ റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന ഏരിയയാണ്. വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾ, ആദിവാസി വിഭാഗത്തിന് നൽകിയ വിവിധ സേവനങ്ങൾ, വനം കുറ്റകൃത്യം തടയുന്നതിനും കണ്ടുപിടിക്കുന്നതിനുമുള്ള മികവ്, മണ്ണൊലിപ്പ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, പ്രകൃതി സൗഹൃദ ഓഫീസ്, മികച്ച അടിസ്ഥാന സൗകര്യം, പൊതുജന സൗഹൃദ ഓഫീസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ISO പ്രതിനിധികൾ 3 മാസക്കാലം നടത്തിയ പരിശോധനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് അടിമാലി റേഞ്ചിന് ഈ പദവി നൽകിയത്. വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഓഫീസിലുണ്ട്. കൂടാതെ വിവിധ റിസർച്ചുകൾക്കും പഠന ആവശ്യങ്ങൾക്കുമായി ഓഫീസിലെത്തുന്ന വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും അറിവിനായി ഓഫീസ് കോമ്പൗണ്ടിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും പേര്, ശാസ്ത്രനാമം എന്നിവ രേഖപ്പെടുത്തിയ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, പ്രകൃതി സൗഹാർദ്ദ മുളവേലി, പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടം, ഗ്രീൻ പ്രോട്ടോകോൾ അന്തരീക്ഷം എന്നിവ ഈ ഓഫീസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമാണ്. ഇതിനെ നേരിടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമിന് ആദ്യമായി രൂപം നൽകിയത് ഈ റേഞ്ചിലാണ്. അടിമാലി റേഞ്ചിൻ്റെ പരിധിയിൽ 22 ആദിവാസി സെറ്റിൽമെൻറ്റുകളുണ്ട്. ആദിവാസി സമൂഹത്തെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുറത്തിക്കുടിയിൽ തേൻ വിപണന കേന്ദ്രം തുടങ്ങി കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആദിവാസികൾക്ക് പ്രോത്സാഹനം നൽകുകയും അവർക്ക് തൊഴിൽ നൽകുകയും ചെയ്തു. നവമാധ്യമങ്ങൾ മുഖാന്തരം ഓഫീസിൽ നിന്നുള്ള സേവനങ്ങളും അറിയിപ്പുകളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നിരവധി പരിഷ്കാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. 3 ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായ രാജു കെ ഫ്രാൻസിസ്, IFS റേഞ്ചർ ഓഫീസർ KV രതീഷ് എന്നിവരുടെ നിലനിർത്തോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്.